യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചക്ക കൊണ്ടുള്ള ഒരു ദോശയാണ്. അതിനു വേണ്ടി ഞാൻ ദാണ്ട കുറച്ച് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. കുറച്ച് വിളഞ്ഞ ചക്കയാണെങ്കിൽ ദാണ്ട കുഞ്ഞ് ചെറുതായി അരിഞ്ഞത്, സവാളയൊന്നെങ്കിൽ ചെറിയൊരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിയുള്ളത്, പിന്നെ അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത പച്ചരിയാണ്. അങ്ങനെ കുതിർത്തില്ലെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ നിങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് ഒഴിച്ച്, പെട്ടെന്നുണ്ടാക്കണമെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചാലും മതി. ഞാനിത് 2 മണിക്കൂർ മുമ്പ് ഇത് കുതിർക്കാൻ വെച്ച് അതിൻ്റെ കൂടെ ഉഴുവയും കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങ് അരച്ചെടുക്കാം. ആദ്യമായി ദാണ്ട ചെറുതായി അരിഞ്ഞ ചക്കയും ദാണ്ട ഇത് ഒരു പച്ചമുളകും ഉണ്ട്, അതും പിന്നെ ഒരു സവാള, ഇതുകൂടെ ശകലം വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ ഈ പച്ചരിയാണെങ്കിൽ കുതിർത്ത് വെച്ച് അതുകൂടെ ചേർത്ത് അരക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആണ് ഞാൻ അരച്ചത്. ഇനി ഞാൻ ഇതിന് ഒരു കളറിന് വേണ്ടി ശകലം മഞ്ഞൾപ്പൊടി ചേർക്കും. തവ ചൂടായിട്ടുണ്ട്, നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എരിയും എല്ലാം ആയിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നമ്മുടെ പകുതി വേവാകുമ്പോൾ നമ്മൾ ഇച്ചിരി ഘീയൂടാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്, അതൊക്കെ ഓപ്ഷണലാണ്. ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട്, പിന്നെ ആണെങ്കിൽ സവാള ഇതിന് ചേർക്കുമ്പോഴാണെങ്കിൽ നമ്മളാണെങ്കിൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സവാള ചേർത്താൽ മതി. അരിക്കുമ്പോഴാണെങ്കിൽ ഒത്തിരി വെള്ളം ചേർത്തിട്ട്, സവാളയിൽ വെള്ള അംശം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളം വായിക്കഴിഞ്ഞാൽ ഇത് ഇളകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് സവാളയാണെങ്കിൽ 1 കപ്പ് അരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി. നമുക്ക് ഈ ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓപ്ഷണലാണ്. ഒന്നുകൂടെ ഇത് ചക്കയുടെ ദോശയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അല്ല ഇതായിട്ടുണ്ട്, ഇനി നമുക്കിത് തിരിച്ചിടാം. അല്ല പെട്ടെന്ന് നമുക്കൊരു ദോശയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് അത് റെഡിയാക്കാൻ പറ്റും. ഒത്തിരി നേരം കുതിർത്തിടുക പോലും വേണ്ട. ആയിട്ടുണ്ട്, നമുക്കിതുപോലെ ബാക്കിയുള്ളതുകൂടെ ചുട്ടെടുക്കാം. ഇപ്പം ചക്ക ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആണല്ലോ, എല്ലാ ചട്നിയുടെയും കൂടുതൽ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സവാള കൂടരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ അത് ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാവരും ചെയ്യുന്നതനുസരിച്ച് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാം മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.